വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾക്ക് IS ബന്ധം സ്ഥിരീകരിച്ചതോടെ അന്വേഷണം ശക്തമാക്കി NIA. ശ്രീലങ്കൻ സ്ഫോടന കേസിലെ പ്രതികൾക്ക് കോയമ്പത്തൂരിൽ സ്ഫോടനത്തിൽ പങ്കുണ്ടോ എന്ന് NIA പരിശോധിക്കും. പ്രതികളുമായി അറസ്റ്റിലായ ഫിറോസ് ഇസ്മയിൽ ബന്ധപ്പെട്ടതായുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഫിറോസിന്റെ IS ബന്ധം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതുപോലെ ബന്ധങ്ങളിലേക്ക് തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലാണോ ഇപ്പോൾ NIA? രഞ്ജിത്ത്, ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആണ്. 10 പേരെ തമിഴ്നാട് പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അവരെ ഇപ്പോൾ NIA ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, 2019 ദുബായിലായിരുന്ന ഫിറോസ് ഇസ്മയിൽ അന്ന് IS ബന്ധം സംശയിച്ചതിനെ തുടർന്നാണ് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് മടക്കി അയച്ചത്. പക്ഷേ അതിനുശേഷവും ഇയാൾ ഇത്തരത്തിൽ തീവ്ര സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തമിഴ്നാട് പോലീസ് തന്നെ ഈ കേസിന്റെ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഫിറോസ് ഇസ്മയിലിനെ ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം കുറ്റസമ്മതമൊഴി ഫിറോസ് ഇസ്മയിൽ നടത്തി എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികളെ ഇയാൾ കണ്ടിരുന്നതായും പറയുന്നുണ്ട്. എന്നാലും ഇക്കാര്യം പോലീസ് അന്വേഷണം NIA സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ജയിലിൽ പരിശോധനകൾ ജയിൽ സന്ദർശന രേഖകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ഒരാൾക്ക് IS ബന്ധം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ അന്വേഷണം NIA കൂടുതൽ ശക്തമാക്കി. തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ഈ അപകടത്തിന് ശേഷം ഇന്നലെ NIA FIR അതിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ വളരെ കൃത്യമായി 109 സാധനങ്ങൾ ആണ് ഇവിടെ നിന്നും ജമേഷ മൊബൈലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചിട്ടുള്ളത്. അതിലേറെയും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ, അതോടൊപ്പം തന്നെ ഈ കോയമ്പത്തൂരിന്റെ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, അതോടൊപ്പം ജിഹാദുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇക്കാര്യം NIA FIR വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിറോസ് ഇസ്മയിലിന്റെ IS ബന്ധമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള ആളുകളെല്ലാം തന്നെ 6 മറ്റ് 5 ഏതെല്ലാം സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നിലവിൽ അവർ അത്തരത്തിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള മൊഴികളാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും അതിന്റെ ഫോൺ രേഖകളും ഇവരുടെ സന്ദർശനങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. ഈ പ്രതികളിൽ ചിലർ കേരളത്തിൽ നിരന്തരം വന്നു പോയിരുന്നു എന്ന് പറയുന്നത്, അത് കേരളത്തിൽ വിയ്യൂർ ജയിലിലാണ് ഇപ്പോൾ ശ്രീലങ്കൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട 2 പ്രതികൾ കഴിയുന്നത്. അവരെ കാണാൻ ശ്രമിച്ചിരുന്നതോ അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും തീവ്ര സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചതാണ്. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിലെ ഏതെങ്കിലും ആളുകളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. ഏതായാലും ഈ പ്രതികൾക്ക് നിരവധിയായ ബന്ധങ്ങൾ, അപ്പം ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടല്ലോ അത്തരം പ്രതികളുമായി ബന്ധപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ആ തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളിലാണോ ഈ ശ്രീലങ്കൻ സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലാണ് ഈ പ്രതികൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? വിയ്യൂർ ജയിലിൽ കഴിയുന്ന റാഷിദ് അലി, മുഹമ്മദ് അസറുദ്ദീൻ ഇവരാണ് ഇപ്പോൾ വിയ്യൂർ ജയിലിൽ ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേസിൽ NIA അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഇവരെ കാണാൻ ശ്രമിച്ചിരുന്നോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും അന്വേഷിക്കുന്ന ഒരു കാര്യം. ഇദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി, ഫിറോസ് ഇസ്മായിൽ നൽകിയിട്ടുള്ള മൊഴി, ഇവരെ കാണാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് നൽകി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. പക്ഷെ അത് പോലീസ് NIA പരിശോധിച്ചു വരികയാണ്. ഏത് സമയത്താണ് കണ്ടിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ജമേഷ മൊബൈലും ഇത്തരത്തിൽ തീവ്ര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നേരത്തെ അലൂമ എന്ന സംഘടനയുടെ നേതാവായിരുന്ന, സ്ഥാപക നേതാവായിരുന്ന ബാഷയുടെ സഹോദര പുത്രനാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മറ്റൊരാൾ. മറ്റുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. കൂടുതൽ പരിശോധനകൾ NIA ഇപ്പോൾ നടത്തി വരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതികളുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊല്ലപ്പെട്ട ജമേഷ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമേഷ മൊബൈലിന്റെ ഫോൺ രേഖകളും മറ്റും ആണ് കാര്യമായി പരിശോധിക്കുന്നത്. ഇതിൽ തമിഴ്നാട് പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ സ്ഫോടനം നടക്കുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജമേഷ കൂടുതൽ, അതായത് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം തന്നെ വലിയ തോതിൽ അകലം പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നുള്ള സൂചനകളാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം, ഈ ഏതെങ്കിലും ഈ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണം സംബന്ധിച്ചെല്ലാം തന്നെ ഇവർക്ക് ധാരണയുണ്ട്. അപ്പോൾ പരമാവധി ഫോൺ സംഭാഷണങ്ങൾ കുറച്ചുകൊണ്ട് പരമാവധി മറ്റുള്ളവരിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും അത്തരം വിവരങ്ങളെല്ലാമാണ് പുറത്തു
പുറത്തു വരുന്നത്. എൻ ഐ എ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നു. ഇതിൽ എൻ ഐ എ മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസുകളിലെ പ്രതികൾക്ക് ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ പങ്കുവച്ചു. എൻ ഐ എയുടെ പിടിയിലായ പി എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് പാലക്കാട് ശ്രീനിവാസൻ കേസിലും അറസ്റ്റ് ചെയ്യും. കേസിൽ 41-ാം പ്രതിയാണ് റൌഫ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്നലെയാണ് പട്ടാമ്പിയിൽ വീട്ടിൽ നിന്നും റൌഫിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത്. ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് സൌത്ത് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖിനെ ചോദ്യം ചെയ്തതോടെയാണ് കേസിൽ സംസ്ഥാന സെക്രട്ടറിയായ സി എ റൌഫിന്റെ പങ്ക് വ്യക്തമായതെന്ന് അന്വേഷണ സംഘം പറയുന്നു. കേസിൽ 41-ാം പ്രതിയായ റൌഫ് അപ്പോഴേക്കും ഒളിവിൽ പോയിരുന്നു. ഇയാൾക്കായി തിരച്ചിൽ തുടരുമ്പോഴാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നത്. എൻ ഐ യുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ശ്രീനിവാസൻ കേസിൽ റൌഫിനെ കസ്റ്റഡിയിലെടുക്കും. ശ്രീനിവാസൻ കേസിൽ ഗൂഢാലോചനയിലും പ്രതികൾക്ക് സഹായം നൽകുന്നതിലും നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് റൌഫ് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇന്നലെയാണ് പാലക്കാട് പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും റൌഫിനെ എൻ ഐ എ സംഘം പിടികൂടിയത്. ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ രണ്ടുപേരെയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനായ പട്ടാമ്പി സ്വദേശി റഷീദ് ഉൾപ്പെടെ 15 പേരെയും ഇനിയും പിടികൂടാനുണ്ട്. എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അമീർ അലിയെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. റൌഫിനെ ചോദ്യം ചെയ്യുന്നതോടെ മറ്റു പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടി മധുവധക്കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ വിചാരണ കോടതി ഇന്ന് വാദം കേൾക്കും. മജിസ്റ്റീരിയൽ റിപ്പോർട്ട് തയ്യാറാക്കിയ മജിസ്ട്രേറ്റിനെയും വിസ്തരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അട്ടപ്പാടി മധുവധക്കേസിൽ വിസ്താരം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരെയും രണ്ട് സാക്ഷികളെയും മാത്രമാണ് വിസ്തരിക്കാനുള്ളത്. കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. തെളിവ് മൂല്യമില്ലെങ്കിലും മധുക്കേസിൽ അന്വേഷണം നടത്തിയ മജിസ്ട്രേറ്റിന്റെ കണ്ടെത്തൽ എന്താണെന്നത് പ്രധാനമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. കേരളത്തിൽ ആദ്യമായാണ് മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് വിസ്താരവേളയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. ഇത് ഈ കേസുമായി അനുബന്ധമായിട്ട് നടന്നിട്ടുള്ള ഒരു എൻക്വയറി ആയതുകൊണ്ട് ഈ ഒരു മൊത്തം ഫയലിൻ്റെ ഒരു ഭാഗമാവേണ്ട രേഖയാണ് അത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ എപ്പോഴത്തെയും സ്റ്റാൻഡ് പോയിന്റ്. കേസിലെ 122 സാക്ഷികളിൽ ഇതുവരെ 95 പേരെ വിസ്തരിച്ചു. 26 പേർ കൂറുമാറി. ഇതിൽ രണ്ടുപേരെ വീണ്ടും വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷന് അനുകൂലമായി നിലപാടെടുത്തതോടെ കൂറുമാറിയവരുടെ എണ്ണം 24. 93 രേഖകളും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ 27 മെറ്റീരിയൽ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ 3 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ്. പ്രതിയെ സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും പ്രതി ഒളിച്ചിരുന്ന സ്ഥലമടക്കം കാണിച്ചു നൽകിയിട്ടും പോലീസ് പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നാണ് യുവതിയുടെ ആരോപണം. എം ജി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം പോലീസ് അതനുസരിച്ചുള്ള രേഖാചിത്രം തയ്യാറാക്കി. യുവതി പക്ഷേ ഇപ്പോഴും പരാതിയിലാണ്, കാരണം പ്രതി പിടിയിലായിട്ടില്ല. വളരെ പ്രധാനമായ മേഖലയിൽ നടന്ന ഈ ഒരു ആക്രമണത്തിനെ കുറിച്ച് പോലീസ് ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം എന്താണ്? സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് തന്നെയുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. കാരണം 3 ദിവസമായി സ്റ്റേഷനടുത്തൊരു സംഭവം ഉണ്ടായിട്ട് ആ പ്രതിയെ പിടികൂടാൻ ഇതുവരെയും മ്യൂസിയം പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു രേഖാചിത്രവും ഒപ്പം തന്നെ അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഈ പ്രതി വന്നിട്ടുള്ള കാർ അടക്കമുള്ളവ കണ്ടെത്താനും ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായും 3 ദിവസം പിന്നിടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവതി എത്തി പരാതി നൽകിയതിനു ശേഷമാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രതിക്കെതിരെ ചുമത്താനടക്കമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അതായത് വെളുപ്പിനെ 4:40 ബുധനാഴ്ച ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ആ സംഭവം ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തുകയും കൃത്യമായ പരിശോധന നടത്തിയില്ല എന്നുള്ള ആരോപണമാണ് യുവതി മുന്നോട്ട് വെക്കുന്നത്. അതായത് പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലമടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ തെരച്ചിൽ നടത്താനോ തയ്യാറായില്ല എന്ന് യുവതി ആരോപണം ഉയർത്തുകയും ചെയ്തു. അതേ രീതിയിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇവിടെ നിന്നും മടങ്ങിയതിനു ശേഷം പ്രതി അവിടെ നിന്നും കാറിൽ കയറി രക്ഷപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ പോലീസിനു മേൽ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി കടന്നുപോയപ്പോഴാണ് പ്രതി
യുവതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണം, ഒപ്പം തന്നെ പോലീസിന് നടപടിക്കെതിരെ പരാതി നൽകാൻ യുവതി തയ്യാറാകുന്നത്. അതിനുശേഷം കമ്മീഷണർക്ക് പരാതി നൽകിയതിനു ശേഷമാണ് തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായും പോലീസ് കടക്കുകയും ചെയ്തത്. അതിനുശേഷം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. മഫ്ളർ അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതി എത്തിയത്. ബനിയൻ മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉടനടി തന്നെ പോലീസ് ഈ പ്രതിയെ പിടികൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം DCP അജിത് കുമാർ വ്യക്തമാക്കിയത്. കാരണം ഏത് ദിശയിലേക്കാണ് പ്രതി പോയതെന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെയും പോലീസിന് ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സമീപപ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി സമീപകാലത്ത് പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് സൈനികനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നാളുകളിൽ ഈ സമീപകാലത്ത് വലിയ വിമർശനങ്ങൾ പോലീസിന് നേരിടേണ്ടി വരുന്നു. അതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഈ യുവതിയുടെ പരാതിയിൽ മേൽ കേസെടുത്തില്ല, കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ല തുടങ്ങിയ ആരോപണം യുവതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെയും കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസ് സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്. മ്യൂസിയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് 3 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇയാൾക്ക് ഈ പോലീസിന്റെ സംശയം ഇപ്പോൾ ഏത് തരത്തിലാണ് മിഥുൻ? കാരണം ഇതൊരു സാധാരണ സംഭവമാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണോ, അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുന്നുണ്ടോ? രജിത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളോ ഇത് മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി വൈകിട്ടോടുകൂടിയാണ് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ഈ പ്രതിക്കെതിരെ ചുമത്തുകയും ചെയ്യുന്നത്. ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിന് മുമ്പ് മറ്റൊരു സമാന സംഭവം ഈ ഒരു മേഖലയിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുകയും ചെയ്യും. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിയിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് കഴിഞ്ഞ ദിവസം DCP വ്യക്തമാക്കിയിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് തെളിവുകളൊന്നും തന്നെ ഈ മേഖലയിൽ നിന്ന് പ്രതിയെ കണ്ടെത്താനായി പോലീസിൽ ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. ആ സമയത്ത്, അതായത് ഏകദേശം അക്രമം നടന്ന 8 മിനിറ്റിനുള്ളിൽ തന്നെ പ്രതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അക്രമം നടന്ന കാര്യങ്ങൾ യുവതി പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലീസ് മ്യൂസിയം പോലീസ് അവിടെ എത്തുകയും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രതിയെ ആ സമയത്ത് തന്നെ പിടികൂടാമായിരുന്നു. ഒളിച്ചിരിക്കുന്ന സ്ഥലമടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ കൃത്യമായ അന്വേഷണം നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും പോലീസ് വൃത്തങ്ങൾ കടക്കുകയും ചെയ്തത്. ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൂടാതെ ആ സമയത്ത് ഈ പ്രദേശത്തിലുണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവരുമായി അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതി കേന്ദ്രീകരിച്ച് പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാറശാലയിൽ യുവാവിന്റെ ദുരൂഹ മരണത്തിൽ നിർണായക വാട്സപ്പ് സന്ദേശം പുറത്ത്. കഴിച്ച ജ്യൂസ് പ്രശ്നമാണെന്നും മറ്റൊരാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായെന്നും പറയുന്ന സന്ദേശമാണ് പുറത്തുവന്നത്. അതേസമയം അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചു. മരിച്ച ഷാരോൺ രാജിന്റെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. പെൺസുഹൃത്ത് ഷാരോൺ അയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് ശീതളപാനീയം പ്രശ്നമാണെന്ന് പറയുന്നത്. പാനീയം കുടിച്ച മറ്റൊരു ഓട്ടോ ഡ്രൈവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സന്ദേശത്തിൽ പറയുന്നു. കഷായം കുടിച്ചപ്പോൾ ആദ്യം തനിക്കും ഛർദിയുണ്ടായെന്നും കഷായത്തിന്റെ പേരറിയില്ലെന്നും സന്ദേശത്തിലുണ്ട്. കഷായത്തിന്റെ കുപ്പിയുടെ ലേബൽ ഇളകിപ്പോയെന്നും കുപ്പിയിൽ നിന്ന് ഗ്ലാസിലൊഴിച്ചുവെച്ച അവസാന ഭാഗമാണ് ഷാരോണിന് നൽകിയതെന്നും മറ്റൊരു സന്ദേശത്തിൽ പറയുന്നു. കൂടാതെ പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത്. ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു. അതാണ് ഞാൻ അത്ര അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവാടാ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്ന് രാവിലെയും ഞാനത് കഴിച്ച് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയ്സൺ ഒന്നും ആയിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവിടെ നിന്ന് പോയ്സൺ ആയിട്ടില്ല. കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല.
മരിച്ച ഷാരൂൺ രാജിന്റെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും കുടിച്ച പാനീയത്തിൽ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് ഷാരൂൺ മൊഴി നൽകിയത്. അതിനാൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സമഗ്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം കണ്ടെത്താനാകൂ. അന്തിമ റിപ്പോർട്ട് വൈകുമെന്നതിനാൽ മറ്റു വഴികളിലൂടെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഷാരൂൺ രാജിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പെൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുകയോ വീട്ടിൽ പരിശോധന നടത്തുകയോ ചെയ്യാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിൽ കടവന്തര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം പ്രതി ലൈലയുടെ ജാമ്യഹർജി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. കൊലപാതകത്തിൽ തനിക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച കഥകളാണെന്നുമാണ് ഹർജിയിൽ ലൈലയുടെ വാദം. 12 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുവെന്നും ഇനി കസ്റ്റഡി ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് ഉപാധിയും അനുസരിക്കാമെന്നും ഇവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാലടി പോലീസ് രജിസ്റ്റർ ചെയ്ത റോസ്ലിൻ കൊലപാതക കേസിൽ 3 പ്രതികളും കസ്റ്റഡിയിൽ തുടരുകയാണ്. വേണം ഭാഷാപിതാവിനൊരു പ്രതിമ. തുഞ്ചത്തെഴുത്തച്ഛൻ പ്രതിമ വിവാദത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ നിലപാട് പിന്തുടരുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ഇക്കാര്യത്തിൽ പിടിവാശിയൊന്നുമില്ലെന്ന് നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗ് പറയുമ്പോൾ CPMനും ഇവിടെ മറ്റൊരഭിപ്രായം ഇല്ല. തുഞ്ചത്താചാര്യന്റെ മുഖഛായയെക്കുറിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പ്രതിമ സ്ഥാപിക്കുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന ട്രസ്റ്റിന്റെ നിലപാട് ഏറ്റുപറയുകയാണ് നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗും പ്രതിപക്ഷവും മുൻപ് നഗരസഭ ഭരിച്ച CPMഉം. മുസ്ലിം ലീഗിന് പ്രതിമയോട് ഒരു വിരോധവുമില്ലെന്നും MT വാസുദേവൻ നായരെ പോലെയുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ടാണ് തീരുമാനങ്ങളെന്നും നഗരസഭാ ചെയർപേഴ്സൺ നസീമ. നമ്മളെന്തായാലും അതിനോട് എതിരൊന്നുമല്ല. വ്യക്തമായ രൂപമില്ല എന്നുള്ളത് ട്രസ്റ്റിന്റെ ചെയർമാനായ MT വാസുദേവൻ അവര്, കാരണം നമ്മളുടെയൊക്കെ ഒരുപാട് സീനിയറായ അവര് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നെ അർത്ഥമില്ലാത്തൊരു കാര്യം ചെയ്യുന്നല്ലോ. എല്ലാം തന്നെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ മലയാള സർവകലാശാലനെ, അതുപോലെ തന്നെ തുഞ്ചൻ TMG കോളേജ് ഉണ്ട്, അതുപോലെ മ്യൂസിയം ഉണ്ട്. എല്ലാത്തിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ രീതിയിലും മലയാളത്തിന്റെ അല്ലെങ്കിൽ തുഞ്ചന്റെ നാട്ടില് ജീവിക്കുന്ന ആളുകൾ എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങൾക്ക് എന്താ അങ്ങനത്തെ ഒരു പ്രശ്നം? തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സ്വീകരിക്കുന്ന നിലപാടാണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ CPM നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ. ഭാഷാപിതാവിന്റെ നാട് എന്ന നിലയിൽ നമ്മുടെ നാടിന് ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹം എവിടെയും സ്മരിക്കപ്പെടുന്നുണ്ട്. ഈ നാട് അദ്ദേഹത്തിന് അർഹമായ ആദരവ് എല്ലാ നിലക്കും കൈവരിക്കുന്നുണ്ട്. ആ ആദരവിനെ കേവലമായ ഒരു പ്രതിമയാണ് എഴുത്തച്ഛന്റെ പേരിൽ നൽകേണ്ട ആദരവ് എന്ന രീതിയിൽ ചുരുക്കി കാണുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ ഈ പറഞ്ഞതിനർത്ഥമുള്ളൂ. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയുമില്ലെന്നും ഇത്തരം ഒരാവശ്യം തന്റെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ലെന്നും തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യമായി ഒരാവശ്യവുമായി എന്റെ മുമ്പിൽ ആരും എത്തിയിട്ടില്ല. ചില കൂട്ടുകാരിങ്ങനെ സംസാര മധ്യേ ഇങ്ങനെയൊക്കെ ചില ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ജനകീയ ആവശ്യമായി ഉയർന്നു വന്നിട്ടില്ല. തുഞ്ചം പറമ്പിനെ നമുക്ക് ഇനിയും വലിയ രീതിയിൽ തുഞ്ചന്റെ ഏറ്റവും വലിയൊരു സ്മാരകമാക്കി ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം, സഹായം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇരുകക്ഷികളെയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെയും നിശിതമായി വിമർശിക്കുകയാണ് തിരൂർ നഗരസഭയിലെ BJP കൗൺസിലർ നിർമ്മല കൃഷ്ണൻകുട്ടി. ഇവരുടെ ഒരു കൺസെപ്റ്റ് പ്രതിമകളോടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോട് അവർക്കൊരു പൊതുവെ അവരുടെ ബേസിക്കൽ കൺസെപ്റ്റ് അതാണല്ലോ, പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്. ഒരു പക്ഷേ അതായിരിക്കാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു ഇപ്പൊ കഴിഞ്ഞ കൗൺസില് LDFന്റെ ആയിരുന്നു. അവര് എന്താ പറയാ, സാംസ്കാരികമായിട്ട് എല്ലാ നവോത്ഥാനത്തിന്റെയും ഉടമസ്ഥാവകാശവും നായകന്മാരൊക്കെ അവരാണ്. എന്തുകൊണ്ട് അവര് ചെയ്തില്ല 5 കൊല്ലം? അതും ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോ തുഞ്ചം പറമ്പും അവിടെ നടക്കുന്ന പരിപാടികളും അവിടുത്തെ ട്രസ്റ്റും എല്ലാം വേണം, പക്ഷെ തുഞ്ചത്തെ ആചാര്യം മാത്രം വേണ്ട എന്നതാണ് എന്റെ അഭിപ്രായം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നിലപാടിനെ മറിയാക്കി ലീഗും CPMഉം തന്ത്രപരമായി പ്രതിമാ വിവാദത്തിൽ പ്രതിരോധം തീർക്കുകയാണ്. BJP ഈ ആവശ്യവുമായി പ്രക്ഷോഭം ശക്തമാക്കിയാൽ എന്ത് നിലപാട് ഇവർ സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേരള വികസന കുതിപ്പിന് വേഗം പകരുന്ന സഹകരണ മേഖലയ്ക്ക് ന്യൂസ് 18 ആദരം. ന്യൂസ് 18 കേരളം കോഓപ്പറേറ്റീവ് പുരസ്കാരങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വിതരണം ചെയ്തു. ആര് വിചാരിച്ചാലും തകർക്കാനാകാത്ത ജനകീയ അടിത്തറ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുണ്ടെന്ന് VN വാസവൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ മികവ് തെളിയിക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമാണ് ന്യൂസ് 18 കേരളം സഹകരണ അവാർഡുകൾ സമ്മാനിച്ച് ആദരിക്കുന്നത്. സഹകരണ മേഖല ആഴത്തിൽ വേരോടിച്ച സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വല ചരിത്രമുള്ള ഈ മണ്ണിൽ
മികച്ചവരെ ആദരിക്കുന്നത് ഈ മേഖലയ്ക്കാകെ നൽകുന്ന ആദരമായി ഞങ്ങൾ കാണുന്നു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സഹകരണ സ്ഥാപനങ്ങൾക്കായാണ് ന്യൂസ് 18 ആദരമൊരുക്കിയത്. മികച്ച വനിതാ സഹകരണ സംഘത്തിനുള്ള പുരസ്കാരം ഉദുമ വനിതാ സഹകരണ സംഘത്തിനും മികച്ച നാളികേര ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിനുള്ള പുരസ്കാരം കണ്ണൂർ അഞ്ചരക്കണ്ടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കും ക്ഷീരവികസന മേഖലയിലെ പ്രവർത്തന മികവിന് മിൽമയും പുരസ്കാരമേറ്റുവാങ്ങി. വിനോദസഞ്ചാര മേഖലയിൽ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്ത് കേരള ദിനേശും, തീരദേശ മേഖലയിൽ മത്സ്യഫെഡും, മികച്ച റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കായി കണ്ണൂർ ബാടായി റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് 18 ഉദ്യമത്തിന് മന്ത്രി വി എൻ വാസവന്റെ അഭിനന്ദനം. ഒറ്റപ്പെട്ട ഏതെങ്കിലും സഹകരണ സംഘത്തിൽ ഒരു പ്രശ്നമുണ്ടായി അതിനെ സാമാന്യവൽക്കരിച്ച് വാർത്ത കൊടുത്ത് പ്രചരിപ്പിച്ചാലും തകരുന്നതല്ല സഹകരണ മേഖല. അതിനെല്ലാം ഞങ്ങൾ പരിഹാരമുണ്ടാക്കി. ഇപ്പോൾ സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് ഒരു രൂപയും നഷ്ടപ്പെടാത്ത രൂപത്തിൽ സഹകരണ സംരക്ഷണ നിധി രൂപീകരിച്ച് നിക്ഷേപ ഗ്യാരണ്ടി സ്കീം തയ്യാറാക്കി എല്ലാം പ്രാവർത്തികമാക്കി മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സഹകരണ മേഖലയെ ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയാത്ത ജനകീയ അടിത്തറയുള്ള മേഖലയാണ് സഹകരണ രംഗം. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നത് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. അംഗീകാരം നേടുന്നവരെ ആദരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. അതിന്റെ ആഴത്തിലുള്ള വേരോട്ടവും അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ എന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അത് തിരിച്ചറിഞ്ഞു ന്യൂസ് 18 എന്നറിഞ്ഞതിലാണ് എനിക്കേറെ സന്തോഷം. ന്യൂസ് 18 കേരളം എന്നും സഹകരണ മേഖലയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി എഡിറ്റർ പ്രദീപ് പിള്ള. ഒരു എളിയ ചുവടുവയ്പ് മാത്രമാണിത്, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ അജണ്ടയിൽ സഹകരണ മേഖല എന്നുമുണ്ടാവും. അടുത്ത വർഷം വളരെ വിപുലമായ രീതിയിൽ ഈ ചടങ്ങ് വിപുലമായ ചർച്ചകളോടെ ഇതിലും കൂടുതൽ അവാർഡുകളോടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഈ നിമിഷം മുതൽ തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. ന്യൂസ് 18 ഭാഷാ വിഭാഗം സീനിയർ ജനറൽ മാനേജർ ഗിരിജാ ശങ്കർ റാവു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. സഹകരണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഔട്ട്പുട്ട് എഡിറ്റർ ഗോപികൃഷ്ണന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ന്യൂസ് 18 കേരളം ഇൻപുട്ട് എഡിറ്റർ ടി ജി സജിത് നന്ദി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളിയിൽ എംഎൽഎ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. എൽദോസിന്റെ മൊബൈൽ ഫോൺ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ വിശദപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണത്തിന് സഹായകരമാകുമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഏതായാലും എൽദോസിന് നിർണായക നിമിഷങ്ങളാണ്. ഒരു അറസ്റ്റിലേക്ക് പോലും ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കാം. എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണ രീതികൾ, ഇനിയുള്ള നീക്കം? രഞ്ജിത്ത്, തീർച്ചയായും എൽദോസിന് കുരുക്ക് കൂടുതൽ മുറുക്കുന്ന നടപടികളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതായത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ എൽദോസിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ഇത് പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിൽ തന്നെയാണ് കോടതിയിൽ ഇക്കാര്യം അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും മൊബൈൽ ഫോൺ വിട്ടു നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി ഉള്ളത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഈ എംഎൽഎയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനായി പോയിരുന്നുവെങ്കിൽ പോലും തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി എംഎൽഎയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള വിവരം തന്നെയാണ് പോലീസ് കേന്ദ്രീകരിച്ച് നമുക്ക് ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംഎൽഎ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ എൽദോസിന്റെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ആ വേളയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ എംഎൽഎക്കെതിരെ സംഹരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് എംഎൽഎ കസ്റ്റഡി വേണമെന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുകയും ചെയ്യും. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എൽദോസിന് കൂടുതൽ കുരുക്കുമുറിക്കുള്ള നടപടികളിലേക്ക്
കടക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ യുവതിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വഞ്ചി കോടതി ഒരു അഭിഭാഷകനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ അഭിഭാഷക സംഘടന ഇന്ന് പ്രതിഷേധത്തിലാണ്. കോടതി നടപടികളെല്ലാം തന്നെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഈ അസോസിയേഷൻ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എൽദോസിനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കെഎസ്ആർടിസിയിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ഇതിനായി ജീവനക്കാരുടെ വിവരങ്ങൾ ഉടൻ ശേഖരിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ നവംബർ 1 ചീഫ് ഓഫീസിൽ പദ്ധതി നടപ്പിലാക്കും. കാൽ ലക്ഷത്തിലേറെ ജീവനക്കാരുള്ള കെഎസ്ആർടിസിയിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം കെൽട്രോൺ മുഖാന്തരമാണ് നടപ്പാക്കുന്നത്. ആധാർ അധിഷ്ഠിതമായ പഞ്ചിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ യൂണിറ്റുകളിലേക്കും ജീവനക്കാരുടെ വിവരം ശേഖരിക്കാനുള്ള ഫോം നൽകും. തുടർന്ന് കെൽട്രോൺ പ്രതിനിധികൾ എല്ലാ യൂണിറ്റിലുമെത്തി ഇത് ശേഖരിച്ച് പഞ്ചിംഗ് സംവിധാനം ഒരുക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇനി എന്നും നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിയുന്നത്ര നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ അതിലേക്ക് മാറ്റിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക ഇന്ത്യയുടെ സഹായത്തോടുകൂടി നമുക്ക് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയും. ഒരു വിരൽത്തുമ്പിൽ തന്നെ ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്തിരിക്കുന്ന കാര്യങ്ങൾ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും കാണാനും കഴിയുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ ആ നിലവാരത്തിലേക്ക് കെഎസ്ആർടിസി ഉയരേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ബയോമെട്രിക് പഞ്ചിംഗ് ചീഫ് ഓഫീസിൽ നിലവിൽ വരും. ഒരു പുതിയ മുഖത്തോടുകൂടി നമുക്ക് അഭിമാനത്തോടുകൂടി കെഎസ്ആർടിസിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു പ്രധാന സംവിധാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടെ നമുക്ക് ജീവനക്കാർക്കും മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കും മാനേജ്മെന്റിനും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയും. 3 മാസത്തിനകം കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും പഞ്ചിംഗ് സംവിധാനം നിലവിൽ വരും. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിന്റെ ആഗോള ലേണിംഗ് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക നഗരസഭാ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. നിലമ്പൂർ നഗരസഭ നേരത്തെ യുനെസ്കോയുടെ ആഗോള ലേണിംഗ് സിറ്റി പദവി നേടിയിരുന്നു. കഴിഞ്ഞ മാസമാണ് നിലമ്പൂർ നഗരസഭയ്ക്ക് യുനെസ്കോയുടെ ആഗോള ലേണിംഗ് സിറ്റി പദവി ലഭിച്ചത്. യുനെസ്കോ തെരഞ്ഞെടുത്ത ലോകമെമ്പാടുമുള്ള ലേണിംഗ് സിറ്റികളുമായുള്ള നിരന്തര ബന്ധം നിലമ്പൂരിന്റെ വിദ്യാഭ്യാസ വ്യാവസായിക മേഖലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനാവശ്യമായ പദ്ധതി പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ തുടങ്ങും. ഇതിന്റെ മുന്നോടിയായി നിലമ്പൂർ നഗരസഭയിലെ കൌൺസിലർമാർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മറ്റു പ്രധാനപ്പെട്ടവർക്കും പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു. MP PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭാ പരിധി പ്രവേശത്തെ സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒന്നിയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 80 കോടി രൂപയുടെ വരെ സഹായങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ ഏജൻസികളിൽ നിന്ന് ലഭിക്കുമെന്ന് MP PV അബ്ദുൽ ഹവ പറഞ്ഞു. ഈ അവസരം മാക്സിമം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നേടാൻ പറ്റും അതിനുള്ള കാര്യങ്ങളൊക്കെ JSS ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായിട്ട് വർക്ക് ചെയ്തോളാം. പക്ഷെ അതിൻ്റെ JSSനെ പ്രമേയം പാസ്സാക്കി JSS നോക്കട്ടെ 5 കൊല്ലം എന്നിട്ട് നമുക്ക് അതിൻ്റെ പൈസ വരട്ടെ. നിലമ്പൂർ മുനിസിപ്പാലിറ്റി എൻ്റെ ഭരണകാലത്ത് ശരി മാട്ടുമ്പൽ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയേണ്ടതിന് അപ്പുറം നമ്മളെല്ലാവരും കൂടിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് നൂതനമായ ആരും മുമ്പ് പരീക്ഷിക്കാത്ത പല പദ്ധതികളും നമുക്ക് നിലമ്പൂർ 50,000 ആളെടുത്തുന്നല്ല മാത്രമല്ല നമുക്ക് ബന്ധപ്പെടാം. 44 രാജ്യങ്ങളിലെ 77 നഗരങ്ങളിലാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ നഗരങ്ങൾ ഈ പട്ടികയിൽ ആദ്യമായാണ് ഇടം പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് തൃശൂർ, തെലങ്കാനയിലെ വാറങ്കൽ എന്നിവയും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. അട്ടക്കുളങ്ങര മേൽപ്പാലം പദ്ധതി ഉപേക്ഷിച്ചേക്കുമെന്ന് സൂചന. ശക്തമായ എതിർപ്പും ഏറ്റെടുക്കേണ്ട സ്ഥലം പൈതൃക മേഖലയിൽ വരുന്നതും പരിഗണിച്ചാണ് സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത്. മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ 31 ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അട്ടക്കുളങ്ങരയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ വിഭാവനം ചെയ്ത പദ്ധതി പൈതൃക മേഖലയെ തകർക്കുമെന്നാണ് വിലയിരുത്തൽ. 300 വീടുകളും കടകളും ഭാഗികമായും പൂർണ്ണമായും പൊളിക്കേണ്ടിവരുമെന്നും ഇതിനായി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമായിരുന്നു അഗ്രഹാര നിവാസികളും വ്യാപാരികളും ആവശ്യപ്പെട്ടത്. എന്നാൽ 1200 മീറ്റർ നീളത്തിൽ വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. അടുത്ത 1.5 വർഷത്തിൽ നിർമ്മാണം നടത്തി 3 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടമെന്ന നിലയിൽ സ്ഥലനിർണയം ആരംഭിച്ചെങ്കിലും പ്രതിഷേധം മൂലം നിർത്തിവെച്ചു. 1200 വർഷമായ അഗ്രഹാരങ്ങളുണ്ട്. അവിടെ 6 വീടാണ് പോകുന്നു എന്നുണ്ട്. പക്ഷേ ആ 1 പുത്തം തെരുവിന്റെ പുറകു വശത്തുള്ള 1200 വീടുകൾ പോവുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ആ വീടുകൾക്ക് ഇനി 6 വീടുകൾ പൂർണ്ണമായിട്ട് പോകുന്നു. ഒരു 100 വീടുകൾ അതിന്റെ പകുതിയോളം പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രദേശമാകെ വലിയ ഒരു ഉത്കണ്ഠയിലാണ്. പൊതുമരാമത്ത് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും
സമരസമിതി ആവശ്യപ്പെട്ടു. മറ്റു മാർഗങ്ങളും സമരസമിതി മുന്നോട്ട് വെച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും നാളത്തെ അവരുടെ ഒരു ഭരണ ഇത് വെച്ചിട്ട് അവർ ഒരിക്കലും ജനദ്രോഹപരമായി മുമ്പോട്ട് പോകാൻ സാധ്യത കുറവാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്, എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. ഏറ്റെടുക്കേണ്ട സ്ഥലം പൈതൃക മേഖലയിൽ വരുന്നതും ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നതും പരിഗണിച്ച് പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്നാണ് വിവരം. ചർച്ച ചെയ്ത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോന്നല്ലേ ആദ്യം പരിശോധിക്കുന്നത്. അല്ലാതെ പിന്നോട്ട് പോകാൻ വളരെ എളുപ്പമല്ലേ? നമുക്ക് ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നായിരിക്കും ആദ്യം പരിശോധിക്കുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കും. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. അതല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. അല്ലാതെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് അത്തരം പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാം. എന്തായാലും അവിടെ തിരുവനന്തപുരം നഗരത്തെ ഏറ്റവും ട്രാഫിക് കുരുക്കുള്ള ഒരു സ്ഥലമാണ് അട്ടക്കുളങ്ങര ജംഗ്ഷൻ. അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ഈ മാസം 31 മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചർച്ചയിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. സർക്കാർ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചിട്ടില്ലെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ IMCH റിപ്പോർട്ടിനെ തള്ളി ഇരയായ ഹർഷിന. ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഹർഷിന ന്യൂസ് 18 പറഞ്ഞു. സിസേറിയനിടെ കത്രിക വയറ്റിൽ അകപ്പെട്ടില്ലെന്ന് കാണിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിയോഗിച്ച IMCH കഴിഞ്ഞ ദിവസം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2017 നവംബർ 30 മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ ഒന്നും നഷ്ടമായില്ലെന്നും IMCH റിപ്പോർട്ടിലുണ്ട്. IMCH സമിതിയുടെ വാദം ശരിയല്ലെന്നും 5 കത്രികയും പേറി താൻ ദുരിതപൂർണമായ ജീവിതം നയിച്ചെന്നും താമരശ്ശേരി അടിവാരം സ്വദേശിനി ഹർഷിന പറഞ്ഞു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ റിപ്പോർട്ടിലാണ് പ്രതീക്ഷ. അവരെന്തായാലും അവരെ ഭാഗത്ത് ന്യായീകരിക്കുണ്ടാവും. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്, എന്തായാലും അവിടുന്ന് തന്നെ വന്നത് എന്നുള്ളത്. കാരണം എന്റെ മുമ്പ് 4 സ്കാനിങ് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ. പിന്നെ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും ഇത്രയും ഒരു വയറൊക്കെ വീർത്ത് വരുന്ന ടൈമിൽ ഇത്രയും വലിയൊരു ഉപകരണം എന്റെ വയറ്റിൽ കിടക്കാന്ന് പറഞ്ഞാൽ എന്തായാലും കണ്ടുപിടിക്കപ്പെടും. നമ്മൾ നോർമലി ഇങ്ങനെ കാണാത്ത ഞാൻ ഒരു സ്റ്റിച്ചിന്റെ വേദനയാണ് എന്ന് വിചാരിച്ചാൽ അത് ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത കൊണ്ട് മാത്രം. അപ്പോ ഇതെന്തായാലും അവരിതാന്ന് എനിക്ക് 100% ഉറപ്പാണ്. സെപ്റ്റംബറിലാണ് ആർട്ടറി ഫോർസെപ്സ് എന്ന് പറയുന്ന കത്രിക പുറത്തെടുത്തത്. കത്രിക വൈറലകപ്പെട്ട കാര്യം നിഷേധിക്കുന്നില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഹർഷിനിയുടെ ഭർത്താവ് അഷ്റഫിനോട് പറയുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. എന്നാൽ അതെല്ലാം നിഷേധിക്കുന്നതാണ് IMCH റിപ്പോർട്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.